ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബി എസ് സി ഒ ടി ആൻഡ് എ ടി എന്ന കോഴ്സിനെ പറ്റിയും അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടാണ് കുറേ ആളുകൾക്ക് ഒരു സംശയമാണ് ഹോസ്പിറ്റലിൽ സർജറി നടക്കുമ്പോൾ അവർ ഡോക്ടർമാരും നേഴ്സുമാരും മാത്രമാണ് ഉണ്ടാകുക അവിടെ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ എന്നിങ്ങനെ സംശയം പല ആൾക്കാർക്കും ഉണ്ട് ശരിക്കൊരു ഹോസ്പിറ്റലിൽ സർജറി നടക്കുമ്പോൾ അവർ ഡോക്ടർമാരും നേഴ്സുമാർ മാത്രമല്ല അവിടെ വേറെ വിഭാഗം ആളുകളുണ്ടാവും ഇവർ വിളിക്കുന്ന പേരാണ് ഒ ടി ആൻഡ് എ ടി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ആൻഡ് അനത്യാവശ്യ ടെക്നോളജിസ്റ്റ് ആദ്യം നമുക്ക് ഓ ടി എന്തെങ്കിലും നോക്കാം ഇവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജറി നടക്കുമ്പോൾ ഡോക്ടർ അസിസ്റ്റ് ചെയ്യുക അപ്പോൾ തന്നെ രോഗിയുടെ ചുറ്റും പല രീതിയിലുള്ള മെഷീൻസ് ഉണ്ടാവും ഇതൊക്കെ കൺട്രോൾ ചെയ്യുക സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലീൻ ചെയ്യുക ഹാൻഡിൽ ചെയ്യുക ഒരു ഓപ്പറേഷൻ മുമ്പായിട്ടുള്ള അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്ത് വെക്കാം ഇത്തരം ജോലികൾ ചെയ്യുന്ന ആളുകളും വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ അടുത്തതായിട്ട് എ ടി എന്തെങ്കിലും നോക്കാം ഒരു ഹോസ്പിറ്റലിൽ സർജറി നടക്കുമ്പോൾ രോഗിക്ക് പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ അനസ്റ്റേഴ്സി കൊടുത്ത് മയക്കും ഇതെന്തിനു വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയുടെ വേദന കുറയ്ക്കാനോ അല്ലെങ്കിൽ രോഗിയെ സർജറി നടക്കുമെന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ രോഗിയെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നോ തിരിച്ച് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നവരുള്ള രോഗിയുടെ ആരോഗ്യനില ഒബ്സർവ് ചെയ്യുക അതുപോലെ തന്നെ ഡോക്ടർ അറിയിക്കുക ഇത്തരം ജോലികൾ ചെയ്യുന്ന ആളുകൾ വിളിക്കുന്ന പേരാണ് ടെക്നോളജിസ്റ്റ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ്റെ ഏഴ് സെൻറ്റ് കാര്യങ്ങൾ നോക്കി നടത്താം ഇതാണ് ഇവരുടെ ജോലി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏകദേശം എത്രമാത്രം റിസ്ക് ഫാക്ടറോട് കൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ് ഓ ടി അതിൻ്റെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം അതുമാത്രമല്ല ഡോക്ടർമാർ പഠിക്കുന്ന പോലെ തന്നെ അനാട്ടമി ഫിസിയോളജി ഫാർമക്കോളജി എന്നീ സബ്ജക്ട്സും പഠിക്കാറുണ്ട് ഇനി കോഴ്സിൻ്റെ സാധ്യതകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ നഴ്സുമാരാണ് ഇത്തരം ജോലികൾ ചെയ്യേണ്ടി പിന്നീട് അതിനുവേണ്ടി സ്പെഷ്യലൈസ് ചെയ്തൊരു കോഴ്സ് ഇറക്കിയെങ്കിലും എല്ലാവരും എടുത്ത് പഠിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ നോർമലി എന്നൊരു അടുത്ത് പഠിക്കുന്ന ഒരു കോഴ്സാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു നൂറ് നഴ്സുമാരുണ്ടെന്ന് വിചാരിക്കുക അവിടെ ഏകദേശം എത്ര ഒ ടി എൻ്റെ കെ പഠിച്ച ആളുകളുണ്ടാകും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏകദേശം എത്രമാത്രം കോമ്പറ്റീഷനോ അതുപോലെ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് ബിസ് സി ഓ ടി എൻ്റെ കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പാഷനായിട്ടായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റൊരു കോഴ്സാണ് ബി എസ് സി ഒ ടി എൻ്റെ എ ഇനി കോഴ്സ് സംബന്ധമായ കാര്യങ്ങൾ നോക്കാം ഇത് ഏകദേശം ത്രീ ഇയർ പ്ലസ് വൺ ഇയർ കമ്പൾസറി ഇൻറ്റേൺഷിപ്പോടുകൂടി ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രോഗ്രാമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ബയോസയൻസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എബോ മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ബി എസ് സി ഒ ടി ആൻഡ് എ ടിക്ക് ശേഷം നിങ്ങൾക്ക് വാങ്ങി രണ്ട് വർഷത്തെ എം എസ് സി കൂടി ചെയ്യാം അതുപോലെ തന്നെ ഇനി എവിടേക്കാണ് ജോലി ലഭിക്കുക സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അതുപോലെ സർജിക്കൽ സെൻറ്റേഴ്സ് ഓപ്പറേഷൻ നടക്കുന്ന ഹോസ്പിറ്റലുകളാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ളത് ഇനിയിപ്പോൾ കേരളത്തിൻ്റെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഏകദേശം ആറ് കോളേജുകളാണുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിയർബൈ സ്റ്റേറ്റ്സായ തമിഴ്നാട് കർണാടകയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഫീസോട് കൂടി ഫീസോടുകൂടി കൂടി എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചിറങ്ങാനും സാധിക്കും ഇനി കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ അല്ലെങ്കിൽ കോളേജ് സംബന്ധമായ സംശയമോ എന്തെങ്കിലും താഴെ കൊടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ല താഴെ കൊടുത്തിട്ട് നമ്പറിൽ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക